തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഉയരുന്ന തർക്കങ്ങളിലും വിവാദങ്ങളിലുമെല്ലാം ഒരു കക്ഷി ബി ജെ പിയാണ്. കേരളത്തിന് ഇത് പുതുമയല്ല. പാർട്ടിയുടെ വളർച്ചയുടെ തെളിവായും അല്ല അന്തചിത്രങ്ങൾ കൂടുന്നതിൻ്റെ ലക്ഷണമായും പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാവ് ശ്രീ ഒ രാജഗോപാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചർച്ചയിലെല്ലായിടത്തും വിവാദങ്ങളിലെല്ലായിടത്തും ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ബി ജെ പിയുടെ പേരുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ എൻ എസ് എസ് നേതൃത്വം ഒരു കാരണവശാലും ഈ പുതിയ സഖ്യത്തോടൊപ്പം ഇല്ല എന്ന് വ്യക്തമാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഒപ്പം ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു സംഘടിത രൂപമാണ് അല്ലെങ്കിൽ കള്ളക്കൂട്ടമാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ? അദ്ദേഹം ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ എസ് എസിലെ ആൾക്കാർക്ക് അവർക്കിഷ്ടമുള്ള പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാം, പ്രവർത്തിക്കാം, സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുണ്ട്. എൻ എസ് എസിൽ ധാരാളം ബി ജെ പിയുടേതായിട്ടുള്ള പ്രവർത്തകന്മാർ, അംഗങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, അതിലിടപെടുന്നില്ല. പിന്നെ ഭയാശങ്കയ്ക്ക് വഴി എന്താ ഉള്ളത്? എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരനായരുടെ വാക്കുകൾ ഹിന്ദു മഹാ ഐക്യം എന്ന് പറയുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിലെന്തായാലും എൻ എസ് എസ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യത്തിന് എതിരായി പറഞ്ഞിട്ടില്ല. ഹിന്ദു ഐക്യത്തിൻ്റെ ആവശ്യകത അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യം വേണം, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പ്രവർത്തിക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിന് ഇപ്പം നടക്കുന്നതായിട്ടുള്ള ഈ ഒരു പാർട്ടി രൂപീകരണ ശ്രമമുണ്ടല്ലോ, അത് ആ ശ്രമത്തിൽ അദ്ദേഹം പങ്കുചേരുന്നില്ല. ഒരു പക്ഷേ എല്ലാവരും കൂടിയിട്ട് യോജിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഒരു മൂവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ റിസർവേഷൻ ഉണ്ടാവില്ലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് അങ്ങനെ ഒരു ചർച്ച വേണ്ടിയിരുന്നു, തുടക്കത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നു. ഇതിപ്പോൾ ഒരു കുറെ മുന്നോട്ട് പോയ ശേഷം പിന്നെ അവർ അറിയിക്കുകയാണല്ലോ. അപ്പോൾ അവരെ ഒരു പക്ഷേ ഞങ്ങളെ പരിഗണിച്ചില്ല എന്നൊരു ഒരു ഒരു ഗ്രീവൻസ് ഉണ്ടാവാം. പ്രശ്നം എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിലുള്ള തർക്കമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രണ്ട് പ്രബല സമുദായങ്ങളാണ് ഹിന്ദു സമുദായത്തിലെ. ബി ജെ പിയുടെ സ്വപ്നം ഹിന്ദു ഐക്യമാകുമ്പോൾ ഈ രണ്ട് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് നിൽക്കുന്നത് എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരിക്കും. ഇത് ആദ്യം മുതലേ ഉള്ളതാണല്ലോ. ഹിന്ദു സൊസൈറ്റി നേരിടുന്ന വലിയ പ്രശ്നം ഇതാണല്ലോ. ഇതിപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യമല്ല. എൻ എസ് എസ് ഇല്ലാതെ ഒരു ഹിന്ദു മുന്നണി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഗുണഫലത്തിലും ഉണ്ടാവണമെന്നില്ല. എൻ എസ് എസ് നിർബന്ധമാണ്, ഉണ്ടാവുന്നതാണ് അഭികാമ്യം. അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന അവസരത്തിൽ അത് സംഭവിക്കും. പക്ഷേ നമ്മൾ ഈ പ്രയത്നം ആ ഡയറക്ഷനിലുള്ള പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 1950 ഹിന്ദു സമ്മേളനം നടന്നല്ലോ കൊല്ലത്ത് വെച്ചിട്ട്. ശങ്കറും മന്നത്ത് പത്മനാഭനും പങ്കുചേർന്നുകൊണ്ടുള്ളതായിട്ടുള്ള കൂട്ടായി, രണ്ടിനെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഏത് ലെവലിൽ പോയി എന്ന് വെച്ചാൽ രണ്ട് സംഘടനകളെയും പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടിട്ട് ആണ് ഒന്നായിട്ടൊരു ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത്. പക്ഷേ അത് അന്നത്തെ ചില പിന്നെ കാരണങ്ങൾ കൊണ്ടായിരിക്കും പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഫലമായിട്ട് അത് പിന്നെ സഫലായില്ല. ഇലക്ഷൻ്റെ മനുസരിച്ച് ചില ഭാഗങ്ങളിൽ ജയിച്ചു, നെടുമങ്ങാട് ജയിച്ചു, തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്ത് ജയിച്ചു, നെയ്യാറ്റിൻകരയിലുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ അത് അന്നത്തെ മാനിപ്പുലേഷൻസ് ഡൽഹിയിൽ നിന്നുള്ളതായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാനിപ്പുലേഷൻസ് കൊണ്ട് അത് തകർന്നു പോയി. അപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പോഴൊക്കെ നടക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇത് തകർക്കാനുള്ള ശക്തികൾ വളരെ സജീവമായിട്ട് ചരട് വരികൾ നടത്തി ചെയ്യും. അതാണ് ഇപ്പോഴും നടന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും അതിൽ വലിയ പങ്കുണ്ട്. ആരും പറയേണ്ട കാര്യമില്ല. അതിൽ പല ശക്തികളുണ്ട്. ഹിന്ദു ഐക്യം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ നിരവധിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംവരണമാണ്. ഇപ്പോൾ ആർ എസ് എസ് നേതാവ് സംവരണം ഒന്ന് പുനഃപരിശോധിക്കണം, ഒന്ന് പുനരാലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്കറിയാം. പൊല്ലാപ്പ് ഉണ്ടാക്കും. ചില ആൾക്കാരുടെ പണി പൊല്ലാപ്പ് ഉണ്ടാക്കലാണ്. അതിൽ പത്രക്കാരും വഹിക്കുന്ന പങ്ക് ചേർന്നൊന്നുമല്ല. ടെലിവിഷൻ വന്നപ്പോൾ അവരുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്തു. അത് കൺഫ്യൂഷൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സംവരണം എൻ എസ് എസിനും എസ് എൻ ഡി പിയും എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു ഇൻസൊല്യൂബിളായിട്ടുള്ള ഒരു ഒബ്സ്റ്റക്കിൾ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ ഫ്രാങ്കായിട്ട് പറയണേ, എൻ്റെ ഒരു
പെർസെപ്ഷൻ ഞാൻ പറയാം. രണ്ടുപേരോടും ഞാൻ സംസാരിച്ചിട്ടുള്ളത്, വെള്ളാപ്പള്ളിയോടും സംസാരിച്ചിട്ടുള്ളതാണ്, ശ്രീ സുകുമാരൻ നായരോടും സംസാരിച്ചിട്ടുള്ള രണ്ടുപേരായിട്ടും ഡിസ്കഷൻ. അവരുടെ നിലപാട് ഇപ്പോഴത്തെ നിലപാട് NSS SNDP ഇന്ന് അനുഭവിച്ചു വരുന്നതായിട്ടുള്ള റിസർവേഷൻസിൻ്റെ ആനുകൂല്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ റിസർവേഷൻ ഇന്ന് ലഭിക്കാത്തതായിട്ടുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ദരിദ്രർക്ക് റിസർവേഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ചർച്ച നടത്തിയാൽ അവർക്ക് യോജിക്കാവുന്ന മേഖലകളുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച പിന്നോക്ക വിഭാഗങ്ങളുടെ ദേശീയ കമ്മീഷൻ പിന്നോക്കരുടെ സംവരണത്തിൻ്റെ ക്രീമി ലെയർ അത് 600,000 നിന്ന് 1,50,000 ഉയർത്തണമെന്ന ശുപാർശ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ ആ വാർത്തയുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കൂ, ഇതൊരു വളരെ ഗൗരവമായ ചർച്ച വന്നാൽ അവിടെ തുടങ്ങും NSS SNDP തമ്മിലുള്ള തർക്കം. ഈ വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ശരിയാണ്, അതിലെല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഇതിനൊരു കൂട്ടായിരുന്ന ചർച്ച ചെയ്തിട്ട് പരസ്പരം ഒരു ധാരണയോടും വിട്ടുവീഴ്ചയോടും കൂടിയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ബേസിക് പ്രോബ്ലം ഈഗോ പ്രശ്നമാണ്. ആരാണ് കേമൻ, ആരാണ് വലുത് എന്നുള്ള പ്രശ്നങ്ങളെ പലപ്പോൾ എനിക്ക് തോന്നുന്നു സസ്പെഷനായിട്ടോ ഇതുകൊണ്ടായിരിക്കും. കേരളത്തിലെ രണ്ട് നേതാക്കൾ, ഞാൻ ആ നേതാക്കളെ പറ്റിയിട്ടൊന്നും പ്രത്യേകം പറയുന്നില്ല. ആ ഇഷ്യൂ ഹ്യൂമൻ നേച്ചർ അല്ലേ. കേരളത്തിൽ BJP എന്നൊരു പാർട്ടി ശക്തി പ്രാപിക്കുമ്പോൾ ഹിന്ദു ഐക്യം എന്ന പേരിൽ SNDPയുടെ ആഭിമുഖ്യത്തിൽ മറ്റൊരു പാർട്ടി വരുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ ദോഷമല്ലേ? ഹിന്ദുക്കൾ BJP വന്നു കഴിഞ്ഞാൽ, പ്രബലമായി വന്നു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇത്രയും വേവലാതിപ്പെടേണ്ട കാര്യമേ വരില്ല. അതുകൊണ്ടാണ് SNDP ഒരു ഹിന്ദു മുന്നണി, ഹിന്ദുക്കളുടെ ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. SNDPയുടെ ഹിന്ദു അല്ല, SNDP നേതൃത്വം എടുക്കണം. അങ്ങനെ ഒരു പാർട്ടി വരുന്നത് BJP ദോഷമല്ലേ വരിക ഈ തൽക്കാലത്തേക്കുള്ള ലാഭത്തിനപ്പുറം? തൽക്കാലിക്കട്ടെ, ഏതായാലും നമ്മൾ ദൂരത്ത് എന്തുണ്ടാവും എന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. ഇന്നുള്ള ഈ ഒരു 2-party system ഉണ്ട്, 2-front system ഉണ്ട് അല്ലേ. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിൽ 5-6 കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ 5-6 കക്ഷികൾ, ഈ രണ്ട് മുന്നണികൾ തമ്മിലെ ഇലക്ഷൻ, വേറെ ഒരു ഫോഴ്സിന് യാതൊരു റോളും ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളത്. ഇതിനൊരു മാറ്റം വരും, മാറ്റം വന്നേ തീരൂ. അതിനുള്ള ഒരു വാതിൽ തുറന്നു കിട്ടും. ഇത് അതിനുള്ളൊരു ഒക്കേഷൻ ഉരുത്തിരിഞ്ഞു വരും. ബാക്കിയുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം നോക്കാം. അത്രയല്ലേ ഉള്ള കാര്യം. നമ്മളിനി ഭാവി എന്നൊക്കെയായിട്ട് എന്തിനാ ഉറപ്പ് പറയാൻ സാധിക്കുക? ഏതിനാ ഉറപ്പുള്ളത് ജീവിതത്തിൽ? BJPക്ക് ഒരു പുതിയ ഉണർവ് കേരളത്തിലുണ്ട്. എല്ലാ രാഷ്ട്രീയ ചർച്ചകളിലും BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഇപ്പോൾ. പക്ഷെ അതിനിടയ്ക്കാണ് ഈ അടുത്ത ദിവസങ്ങൾ വന്ന വിവാദം. ഇപ്പോൾ പഴയ നേതാക്കൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മിസ് കോൾ അടിച്ച് വന്നോ എനിക്ക് അറിഞ്ഞുകൂടാ, വേണമെങ്കിൽ വരാമെന്നൊക്കെ പറയുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അത് വലിയ ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉപയോഗിച്ച വാക്കുകളുടെ ഔചിത്യത്തെ സംബന്ധിച്ചിട്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അത് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ള ഈ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിന് ഞാനില്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന അതിൻ്റെ തൊട്ട് പടിവാതിക്കിൽ നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ ഒരു ചർച്ച പിന്നെ ഓർഗനൈസേഷണൽ ഇൻറ്റേണൽ പ്രോബ്ലംസിനെ പറ്റിയിട്ട് പൊതു സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ സ്വഭാവമല്ല, എൻ്റെ രീതിയല്ല അത്. BJP എന്ന പാർട്ടി അച്ചടക്കത്തിന് പേര് കേട്ട ഒരു പാർട്ടി അധികാരത്തിൽ കേന്ദ്രത്തിൽ വരുന്നു, കേരളത്തിൽ പല സാധ്യതകളും വരുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും എല്ലാവരും പക്ഷേ പൊതു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അത് കാരണം BJP എതിർക്കണം. BJP വരുന്നത് മറ്റ് പാർട്ടികൾക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പക്ഷേ BJP അകത്തുള്ള കാര്യമാണ്. അതെ, അകത്തുള്ള സാധാരണ 10 ആൾ കൂടുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിൽ ഒരേ തരത്തിലുള്ള പ്രതികരിക്കുക, വൈവിധ്യം ഉണ്ടാവും. ഇത് അഭിപ്രായ വ്യത്യാസമാണെന്ന് പറഞ്ഞിട്ട് അതിനെ കൊട്ടിഘോഷിച്ച് ഇതിലാകെ കലഹമാണ് എന്നൊക്കെ ആക്കി തീർക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കാത്തിരിക്കുന്നു. അവർക്ക് പത്രങ്ങളുണ്ട്, ചാനലുകളുണ്ട്, ചാനൽ ചർച്ചാ വിദഗ്ധന്മാരുണ്ട്. അവരത് അവരെ തൊഴിലാണത്, അവർ ചെയ്യുന്നു. പക്ഷെ BJP നേതൃത്വത്തിന് ഇത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാക്കാത്തതല്ല, നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വളരെ ലളിതമായി പറയുന്ന കാര്യങ്ങളെ
വളച്ചൊടിച്ചിട്ട് തെറ്റായ ഒരു ധ്വനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിലാണ്. മാധ്യമങ്ങൾക്ക് അങ്ങനെ പങ്കുണ്ടെന്നൊരു വലിയ വലിയ പങ്കുണ്ട് അങ്ങ് പറയുന്നു. തീർച്ചയായും മിസ് കോൾ എന്ന വാക്ക് ഉപയോഗിച്ചത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റാണ്. മിസ് കോൾ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലുള്ള നമ്മുടെ അംഗീ പാർട്ടി അംഗീകരിച്ച നിലപാടാണത്. പാർട്ടി അംഗീകരിച്ച ഈ കുറിയത്തെ ഈ പ്രാവശ്യത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ അതിൻ്റെ രീതിയെ പറ്റിയിട്ട് പാർട്ടി ഔദ്യോഗികമായി അംഗീകരിച്ച മെത്തേഡാണ്. ബി ജെ പിയിൽ ഏത് ഇലക്ഷൻ വന്നാലും ഒ രാജഗോപാൽ സ്ഥാനാർത്ഥി ആവണം ആകുമെന്ന് പറയുന്നത് അങ്ങ് അറിയപ്പെടുന്ന ഒരു നേതാവായതുകൊണ്ടാണ്. താങ്കൾ മാത്രമേ ഇത്രയും വലിയ അറിയപ്പെട്ട നേതാവുള്ളൂ എന്ന് ബി ജെ പിക്കാരൻ രഹസ്യമായിട്ട് പറയും. ഇപ്പോൾ പി പി മുകുന്ദനോ രാമൻപിള്ളയോ പോലെ ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നാൽ അത് പാർട്ടിക്ക് ഗുണമല്ലേ ഉണ്ടാകും? വിവാദങ്ങൾ അനാവശ്യമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അഭ്യന്തര കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത്, ഞാൻ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പലതരത്തിലും വ്യാഖ്യാനിക്കാൻ വഴിയുള്ളത് കൊണ്ട് ഞാൻ ആയിരിക്കുന്നു. പക്ഷെ നേതാക്കൾ വരുന്നത് നല്ലതല്ലേ? ഇപ്പം കേരള ഇന്ത്യയിൽ നേതാക്കളല്ല, നേതാക്കളും സാധാരണക്കാരും ഒക്കെ വരണം. നേതാക്കൾ വരുന്ന അസറ്റാണ്, അതേമാതിരി തന്നെ സാധാരണക്കാരാൾക്കാരും വരണം. അതിന് അതിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണത്, അതുണ്ടാവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ എത്ര 8-10 ലക്ഷം ഉണ്ടായിരുന്നത്, 21 ലക്ഷമായിട്ട് വർദ്ധിച്ചില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ മെമ്പർഷിപ്പ്. അതോ ശക്തി കൂടുമ്പോൾ ഒരു നല്ലൊരു സാധ്യത വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കൂട്ടപ്പിടിച്ചിലുണ്ടായി കൊണ്ട കളയോ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ. ഈ പവർ പവറെന്ന് വളരെ ദൂരെയാവുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. പവറിലാവുന്ന അവസരത്തിൽ അതിന് വേറെ പല ഘടകങ്ങളുണ്ടല്ലോ, പല ആൾക്കാർക്കും പല താല്പര്യങ്ങൾ വരും. അപ്പോൾ ഓരോരുത്തരും പരസ്പര സസ്പെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യ സ്വഭാവമാണ്. അതൊക്കെ ഇതെല്ലാം നമ്മൾ കണക്കാക്കിക്കൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും. ഈ പല തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും താങ്കൾ പക്ഷേ ഇതിൽ നിന്ന് മാറുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ, അതല്ല ഞാൻ പഠിച്ച പാഠങ്ങളുള്ളത്. ബേസിക്കായിട്ട് നമുക്കൊരു വിശ്വാസ തത്വസംഹിതയുണ്ട്, അതിൽ പൂർണ്ണമായിട്ട് അർപ്പിതമാണ്. അത് വികസിപ്പിക്കാൻ എന്താണ് മാർഗം, ആരെയാണ് അതിൽ കൊണ്ട് സഹകരിപ്പിക്കാൻ സാധിക്കുക, ഇതാണ് കാഴ്ചപ്പാട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വിവാദങ്ങളൊന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് ഗ്രൂപ്പില്ല, പക്ഷേ ബി ജെ പിയിൽ ഗ്രൂപ്പിൽ എന്തായാലും പറയില്ലല്ലോ. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ മൗനം പാലിക്കും. പക്ഷേ പ്രശ്നം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കി ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്ത അവസരത്തിൽ ഈ മാന്യന്മാരൊക്കെ വായ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കായിരുന്നു. സച്ചിദാനന്ദനെ ആ കൂട്ടത്തിൽ പെടുത്തുവോ? ഇരിക്കട്ടെ, അതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രചരണായുധം നരേന്ദ്രമോദിയാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പോലെ. പക്ഷേ ഇത്തവണ മോദി മാജിക്ക് ഫലിക്കില്ലെന്ന് പറയുന്നവരുണ്ട്. കാരണം ദാദ്രി കൊലപാതകത്തിന് ശേഷം മോദിയുടെ മൗനം, തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഉയർത്തിവിട്ട വിവാദം, രാജ്യത്ത് പലയിടത്തും നടക്കുന്ന പല പല സംഭവങ്ങൾ, ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അതാണോ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നിന്ന്? തീർച്ചയായിട്ടും അല്ല. അതിന് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആ സംഭവം നടക്കുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങളിലത്തെ അവിടുത്തെ നേതാക്കന്മാരുണ്ട്, അവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയും. പക്ഷേ പ്രസിഡന്റ് പ്രതികരിച്ചല്ലോ, ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന് അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് പ്രതികരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനാരും തടസ്സമില്ലല്ലോ. പക്ഷേ ഞാൻ പറയണത്, ഒരു പ്രധാനമന്ത്രിയുടെ പണി ഈ ഇന്ത്യ രാജ്യത്തിൽ ഏത് ഭരിക്കുന്ന കക്ഷി ബി ജെ പി ആവട്ടെ, എതിർകക്ഷി ഏത് പാർട്ടി ആവട്ടെ, അവിടെ നടക്കുന്ന ഏത് സംഭവത്തിനെ പറ്റിയിട്ടും പ്രതികരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതൊരു ഇതൊരു ആൻറ്റി മോഡിസത്തിൻ്റെ ആൻറ്റി മോഡി ഒരു ആറ്റിറ്റ്യൂഡ് ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, മോഡിയെ കരിവാരി തേക്കുക എന്നുള്ള ഈ പിന്നെ ഭാരതത്തിൻ്റെ ശത്രുക്കൾ പുറത്തുള്ളവരും ബി ജെ പി വളരുന്നു വരുന്നതിൽ അസംതൃപ്തരായിട്ടുള്ള നാട്ടിനകത്തുള്ളതായിട്ടുള്ള പാർട്ടികളും ആ ശക്തികൾ ഈ എന്തിനും നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ മോഡിയെ എങ്ങനെയും കരിവാരി തേക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ അത് രാജ്യം മുഴുവൻ എത്തിക്കാനുള്ളതായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വിദേശ പണവും വിദേശ ഏജൻസികളും അതിൻ്റെ ബാക്കിങ്ങോടുകൂടി സംഘടിതമായി പ്രവർത്തിക്കുന്ന ശക്തികളുടെ പ്രദർശനം അവരുടെ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ കാണുന്നത്. ആ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധിയാണ് വിദേശ ശക്തികൾ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, ചില നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വലിയ ഭീതി പരത്തിയത്. അതിന് സമാനമായി വിദേശ ശക്തികൾ എന്നൊക്കെ പറയുന്ന കുറച്ച് അതിരുകടന്നല്ലേ? അങ്ങനെയല്ല, അങ്ങനെ അങ്ങനെയൊന്നും അല്ല.
അയ്യോ ഇന്ത്യയിലത്തെ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിൽ ബി ഷോക്ക്ഡ്. ആ നിലയ്ക്കാണ് ആ ശക്തികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നെറ്റ്വർക്കുണ്ട്, ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ ഓരോരോ പലതരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളും ആക്റ്റീവ് സെല്ലുകളെയും ഓരോരോ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട് പണി. മൻമോഹൻ സിംഗ് മിണ്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പരാതി. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി എല്ലാ കാര്യത്തിലും പ്രതികരിക്കണം, പക്ഷേ ഒടുവിൽ പ്രതികരിച്ചു രണ്ട് തവണ. കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ കുറച്ച് വിശദമായി തന്നെ പ്രതികരിച്ചു വൈവിധ്യത്തെ അംഗീകരിക്കണം. അപ്പോൾ നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിലോ? അല്ല, എന്തുകൊണ്ട് താമസം? അങ്ങനെയല്ല, ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ അക്രമങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ പ്രധാനമന്ത്രി പ്രതികരിക്കാൻ നിന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള കീഴ്വഴക്കമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, തീവ്ര ഹിന്ദു നിലപാടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് വാർത്ത. പ്രധാനമന്ത്രിക്ക് അങ്ങനെ തീവ്രതയുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ കൊണ്ട് പത്രത്തിൽ വലിയ വാർത്ത, പ്രധാനമന്ത്രി മൻ കി ബാത്തിനെ കേട്ടിട്ട് പ്രധാനമന്ത്രി മയപ്പെടുന്നു. ഇത് മയപ്പെടുന്നതിനൊന്നും പ്രശ്നമില്ല, ജനങ്ങൾക്കിടയിലുള്ള ആശങ്കകൾ വരുന്ന അവസരത്തിൽ അത് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയണം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുത്താൽ അതിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്ത് അതിനെ തെറ്റായ കോണ്ടെക്സ്റ്റിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതിനു മുമ്പുള്ള തുറന്ന സംസാരത്തിൽ ദാദ്രി വിഷയത്തിന് ശേഷമുള്ള ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അടിക്കരുതെന്നാണ്. അതായിരുന്നില്ലല്ലോ ദാദ്രിയിൽ നടന്നത്? നോക്കൂ, അതൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ദാദ്രി നടന്നിട്ടുള്ളതിൻ്റെ പുറകിൽ ബി ജെ പിക്ക് ഒരു ബന്ധുവില്ലാത്ത സംസ്ഥാനമാണ്. അവിടെ ഭരിക്കണത് ബി ജെ പി ആണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആർ എസ് എസിനെയും ബി ജെ പി ആണ്. ഇപ്പോൾ ദാദ്രിയിൽ ഒരു മനുഷ്യൻ നിരപരാധി കൊല്ലപ്പെടുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം യുദ്ധം ചെയ്യരുത്, തല്ലുകൂടരുതെന്ന് പറയുന്നതിനകത്ത് ഒരു ക്രൂരതയില്ലേ? ഇല്ല, ക്രൂരത തല്ലുകൂടരുതെന്ന് പറയാൻ ക്രൂരതയാണ്, നമ്മുടെ കോണ്ടെക്സ്റ്റും ഇല്ല. അതിന് ആ ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവത്തിന് ഊതി വീർപ്പിച്ച് സമുദായങ്ങൾ തമ്മിൽ ശത്രുതയും സംശയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് ക്രൂരത. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ തന്നെ വലിയ പർദ്ദയായി വലിയ പ്രശ്നമായി കഴിഞ്ഞു. അത് അവിടെ അവിടെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ ലോക്കൽ ഗവൺമെൻറ്, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് എന്തെങ്കിലും അവരെ പറ്റി പറയാൻ കണ്ടിട്ട് മോഡിയെ പിടിക്കണത്? അപ്പം മോഡി വിരോധമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്, അതാണ് എൻ്റെ താല്പര്യം. മോദിയാണ് ഇവിടുത്തെ പ്രശ്നം അല്ലേ? അതാണ് പ്രശ്നം. മോഡി വന്നത്, അധികാരത്തിൽ വന്നത് പ്രശ്നം, അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നതിൽ പ്രശ്നം, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കുന്നത് പ്രശ്നം, മറ്റ് പക്ഷികളുടെ ഓരോരോ ഇലക്ഷൻ വരുന്ന അവസരത്തിൽ അവർ കീഴ്പോട്ട് പോകുന്നത് പ്രശ്നം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്താണ്, അവിടെ ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ അവിടെ 26 സീറ്റുള്ള സ്ഥലത്ത് 18 ബി ജെ പി ജയിച്ചു. ന്യൂനപക്ഷമാണ് ബുദ്ധമതക്കാരവിടെയുള്ള നിവാസികൾ, അതും പ്രശ്നം, ഒക്കെ പ്രശ്നം. മോഡി തന്നെ പ്രശ്നമാണ് ജനങ്ങളാണെങ്കിൽ, ഒരു മോഡി ഫോബിയാണ്. മോഡി ഫോബിയാണ് പ്രശ്നമെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ആ അവാർഡ് കിട്ടിയ ഒരു എഴുത്തുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ പ്രതികരിക്കാതിരുന്നു. മോദി മൗനമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്, ശരി അത് വിടാം. അത് ആ അക്കാദമി ഏതാണ്ട് 2 മാസത്തോളം മൗനമായിരുന്നു. അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണോ, അതോ ഇത് കേന്ദ്രത്തിൽ സർക്കാർ മാറിയപ്പോൾ ഇവർക്ക് ഇങ്ങനെ സ്വഭാവം വന്നതാണ്? ഇത് അവർ ഏതായാലും ഇപ്പോൾ യോഗം കൂടി തീരുമാനമെടുത്തു, പ്രമേയം പാസ്സാക്കി, അതോടെ പ്രശ്നം തീർന്നില്ലേ? അല്ല, അതുവരെയുള്ള പ്രതിഷേധത്തിനൊടുവിലാണ്. ഞാൻ ഡിസംബറിൽ മാസത്തിൽ വെച്ചിരുന്ന യോഗം അപ്പോഴേ കൂടുമെന്ന് പറഞ്ഞത് അവസാനം പ്രതിഷേധം ശക്തമായപ്പോഴാണ് കൂടിയത്. ഇതൊക്കെ ഈ അസംതൃപ്തി, ഈ മോഡി അതൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ അവരുടെ പീരീഡ് കഴിയാൻ പോകുന്ന അവസരത്തിൽ ഇപ്പം അവരെ ഓർക്കാതിരിക്കുന്ന സമയത്ത് ഇത് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് വാർത്ത വരുന്നു, അതിൻ്റെ പേരിലുള്ള അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് അതിനേക്കാൾ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഇതിനേക്കാൾ വളരെ ക്രൂരകരമായ മൗഡി മൗനം പാലിച്ചതിൻ്റെ പേരാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. മനുഷ്യക്കുരുതി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള സിഖ് കലാപുണ്ടായപ്പോൾ ഈ യോഗ്യന്മാരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ആരൊന്നും മിണ്ടിയില്ലല്ലോ. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. സിഖ് കലാപം നടന്നപ്പോൾ എഴുത്തുകാർ ഉയർത്തിയ പ്രതിഷേധങ്ങളെ കാണാനിരുന്നു, ആരൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാനില്ല, വിശദമായി പറയാം. ഇപ്പം ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ മൗനം പാലിച്ചു. പക്ഷേ പ്രശ്നം, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കി ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്ത അവസരത്തിൽ ഈ മാന്യന്മാരൊക്കെ വായ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കായിരുന്നു. സച്ചിദാനന്ദനെ ആ കൂട്ടത്തിൽ പെടുത്തുവോ? അതിനൊക്കെ അതിൻ്റെ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് അവരൊക്കെ. കവി സച്ചിദാനന്ദൻ അറിയാം, ഞാൻ പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറയുന്നില്ല, ഒരാളെ പറ്റി പറയുന്നില്ല. ഇതിലുള്ള പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അദ്ദേഹം നക്സലൈറ്റ് അനുഭാവിയായിരുന്നു, അടിയന്തരാവസ്ഥയിലെ നിലകൊണ്ട ആളെന്നൊക്കെയാണ് കേട്ടുള്ളൂ, അങ്ങനെയല്ലേ? ഇരിക്കട്ടെ, അതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ നേടി ഇപ്പം അതിൻ്റെ ടേം കഴിയുന്നു.
ഇപ്പോൾ വീണ്ടും പ്രസിദ്ധീകരണ സഹായമായിട്ടുള്ളൊരു നടപടി നിലയ്ക്ക് ചെയ്യുന്നു ഇപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഒരു തവണ കൂടി താങ്കളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് കാണൂ. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. സാഹിത്യ അക്കാദമിയുടെ ഒരു തെറ്റിനെതിരെ അവർ പ്രതിഷേധിക്കുന്നു. അതിപ്പോൾ എപ്പോൾ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചില്ല എന്നുള്ളത് അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ? അല്ലാതെ പ്രതിഷേധിക്കാതിരുന്നാലും ഒരു സാഹിത്യ അക്കാദമി സാധാരണ നിലയ്ക്ക് യോഗം കൂടുമ്പോൾ ചർച്ച ചെയ്യാൻ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതും അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതും അവരുടെ സ്വാതന്ത്ര്യമല്ലേ? പറയൂ, അവർ യോഗം കൂടി ഇപ്പം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അത്ര ലളിതമാണോ ഈ പ്രശ്നം? ഒരു എഴുത്തുകാരൻ കൊല്ലപ്പെടുന്നു, ഒരെഴുത്തുകാരനോ? ആ എഴുത്തുകാരൻ കൊല ചെയ്യപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലാണ്. അന്ന് അവിടെയൊന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. അവിടെയും ആ ആ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ എഴുത്തുകാർ തിരിച്ചു കൊടുത്തു. അതിന് മുമ്പ് അത് ഈ വളരെ നിസ്സാരമായിട്ടുള്ള ഏതെങ്കിലും കർണാടകത്തിലെ ഏതെങ്കിലും മുക്കിലോ മൂലിലോ വല്ലതും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അതല്ലാതെ ദേശീയ നിലവാരത്തിലുള്ള സർവ ഈ ഈ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞിരിക്കുകയും ഈ തരത്തിലുള്ള പിന്നെ ആജന്മ RSS വിരോധികളായിട്ടുള്ള ആൾക്കാരും അവരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. അതിന് ആ വിലയുള്ളൂ. ഇതിന് കേരളത്തിലെ രാഷ്ട്രീയമായാലും ദേശീയ രാഷ്ട്രീയമായാലും BJP ആര് പറഞ്ഞാലും അത് വിദേശ ശക്തികളും സ്ലീപ്പർ സെല്ലുകളും അങ്ങനെ ഒരു വലിയ കഥയുണ്ടാക്കുന്നത് സത്യത്തിൽ ഒരു അത്യുക്തിയല്ലേ, അതിശയോക്തിയല്ലേ? അല്ല, അതിൻ്റെ ആന്തരികമായിട്ടുള്ള കാരണങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ കണ്ടെത്തുന്നതായിരിക്കും, അവിടെ എത്തിച്ചേരും. ഇങ്ങനെ ഒരു ഭീഷണിയുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കുകയും വളരെ പെട്ടെന്ന് നിലപാട് വിശദമാക്കുകയും ചെയ്യുകയല്ലേ BJP നേതൃത്വം ചെയ്യേണ്ടത്? അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും. അല്ല, കേന്ദ്രത്തിൽ അത് അതിനുള്ള ഇത്തരം ശക്തികളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, പ്രധാനമന്ത്രി പ്രതികരിക്കാൻ വൈകുന്നതാണ് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ കൃത്യമായി പ്രതികരിക്കുന്നതല്ലേ ബുദ്ധി? പ്രതികരിക്കാൻ അദ്ദേഹം പ്രതികരിക്കാത്തതാണ് പ്രശ്നം ഉണ്ടായത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന അവിടെ അപ്പം എന്ത് പറയും? അപ്പോൾ പ്രതികരിച്ചാൽ പറയും ഞങ്ങളെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെടുത്ത് പ്രധാനമന്ത്രി ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ അതായിരിക്കും വാദം. എന്ത് ചെയ്താലും കുറ്റമാണ് സാർ, ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ഇതേ പ്രധാനമന്ത്രിയാണ് ബീഹാറിൽ വന്ന് സർക്കാരിനെതിരെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പാണെന്ന് പറയും. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് BJP പോകുന്നതെന്ന് BJP നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മുമ്പ് താങ്കളെ കേന്ദ്രമന്ത്രിയാക്കി കേരളത്തിന് വലിയ ശ്രദ്ധ കൊടുത്ത് ഉദ്ദേശിച്ച് നിർത്തും. പക്ഷേ ഇത്തവണ കേരളത്തിൽ നിന്ന് ഒരാളെയും ഒരു പദവിയിലേക്കും പരിഗണിച്ചതായി കേട്ടിട്ടില്ല. പലതും പേരുകൾ പലതും കേട്ടിട്ടുണ്ട്. എന്താണ് കാര്യം? അല്ല, അത് കേരളത്തിന് ആരെയും അങ്ങോട്ട് അയക്കേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടും വേണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അത് പണ്ടും അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് കാഴ്ചപ്പാടില്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് ശരിയാണോ? അത് കേരളത്തിലത്തെ ആൾക്കാർ പല നിലയ്ക്കുള്ള ഒഫീഷ്യൽ പൊസിഷൻസുകളിലും ഒക്കെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഒരു തവണ കൂടി താങ്കളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് കാണൂ. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. കാരണം ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഒരിക്കൽ പോലും ഏത് സ്ഥാനം വേണമെന്ന് ഓർഗനൈസേഷനിലോ ഗവൺമെൻറ്റിലോ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി ഹയറപ്സ് അവർ അവാലുവേറ്റ് ചെയ്യും, ഇത് ഗുണം ചെയ്യുന്നു തോന്നിയിട്ട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കുന്നു. ഈ നിലപാടേ അന്നുള്ളൂ ഇന്നുള്ളൂ. വളരെ നന്ദി ശ്രീ യുവരാജ് ഗോപാൽ. പോയിന്റ്. താങ്ക് യു.